സ്റ്റുഡൻസ്, എൻ്റെ പേര് രാകേഷ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാക്ടിക്കൽ സെക്ഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ തയ്യാറെടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ പോളിടെക്നിക്കിൽ തിയറിൻ്റെ അതേ പ്രാധാന്യം തന്നെ നമുക്ക് പ്രാക്ടിക്കലിനുണ്ട്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആക്സിഡൻസ് വരാം. അപ്പോൾ ആ ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന മെഷീനെ പറ്റി കറക്റ്റ് മെക്കാനിസം, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാൻ ഏതൊക്കെ ടൂൾസ് വേണമെന്നുള്ള അറിവ് നമുക്ക് വേണം. അല്ലാതെ നമുക്ക് ആ ഒരു മെക്കാനിസത്തിൻ്റെ അറിവ്, ആ ജോലി ചെയ്യാനുള്ള ഏതൊക്കെ ടൂൾസ് വേണമെന്നുള്ള അതിൻ്റെ അറിവൊന്നും ഇല്ലാതെ നമ്മൾ ആ ജോലി ചെയ്യാൻ പാടില്ല. അപ്പോൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ അടുത്തുള്ള സാറിനെ വിളിച്ചിട്ട് ചോദിക്കുക, എന്താണ് ഇതിൻ്റെ മെക്കാനിസം, ഏതൊക്കെ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് വേണം, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇതറിയാതെ ഒരിക്കലും നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ആ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ ആദ്യം കാണുന്ന നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചാർട്ടാണ്. അതിൽ ഓരോ സേഫ്റ്റീസും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ഒരുപാട് മെഷീൻസൊക്കെ ഉള്ള ലാബാണ്. അപ്പോൾ മെഷീൻസ് വരുമ്പോൾ നമുക്ക് തോന്നും ജസ്റ്റ് ആ മെഷീൻ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാണ്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കറക്റ്റ് അതിൻ്റെ മെക്കാനിസോ അതുപോലെ തന്നെ അവിടുത്തെ സാറിൻ്റെ ഇൻസ്ട്രക്ഷനോ ഇല്ലാതെ ഒരിക്കലും നമ്മൾ അവിടെ കാണുന്ന ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യാൻ പോവാണ്. ആ വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടെ ഒരാൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ആൾ കറക്റ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മളും എല്ലാ സേഫ്റ്റീസും എടുത്തിട്ടുണ്ടോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഉദാഹരണമായിട്ട് നമ്മൾ സേഫ്റ്റി ഷൂ ധരിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ കോട്ട് ധരിച്ചിട്ടുണ്ടോ, നമ്മളെ ഡ്രസ്സിംഗ് ഒക്കെ കറക്റ്റ് പ്രോപ്പറാണോ, ഇതൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് പറയാനുള്ളത്, നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലുള്ള ഓർണമെൻറ്റ്സ്, അതായത് റിംഗ് ഉണ്ടെങ്കിലും അതുപോലെ വാച്ച് ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഒരു വർക്ക് ചെയ്യാം. അപ്പോൾ റൊട്ടേറ്റിംഗ് പാർട്ടുള്ള മെഷീൻസിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ ആളോട് പോയിട്ട് സംസാരിക്കാനോ അതുപോലെ ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് വേണം ചെയ്യുന്നത്. നമ്മൾ വർക്ക് ഒരു റൊട്ടേറ്റിംഗ് മെഷീനിലാണ് നമ്മൾ ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ആ റൊട്ടേറ്റിംഗ് മെഷീനിൽ വർക്ക് ചെയ്യുമ്പോൾ ക്ലോത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ആ റൊട്ടേറ്റിംഗ് പാർട്ടിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലോത്തൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇൻ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഓരോ വർക്ക്ഷോപ്പിലും സേഫ്റ്റി പ്രിക്കോഷൻസ് പലതരമാണ്. അതായത് ഓരോ സെക്ഷനിലും നമ്മൾ ഓരോ സേഫ്റ്റീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.